ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു ദൈവവൈതൻ എക്കാലത്തും അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. 62 സങ്കീർത്തനത്തിന്റെ 8 വാക്യം, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ, ദൈവം നമുക്ക് സങ്കേതമാകും. ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് അവൻ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്നയാളായിരിക്കും. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എത്രത്തോളം ദൈവാശ്രയമുണ്ട്? ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിന്റെ എല്ലാം എല്ലാം ദൈവമാണ്. ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരെ അവന്റെ ജീവിതത്തിൽ നടത്തി കൊടുക്കുന്നതും ചെയ്തു കൊടുക്കുന്നതും അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതുമെല്ലാം സർവശക്തനായ ദൈവമാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചേ, ദൈവാശ്രയം നിങ്ങൾക്ക് യഥാർത്ഥമായിട്ടുണ്ടോ? ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, ജനമേ എല്ലാ കാലത്തും അവരിൽ ആശ്രയിപ്പിക്കും. നൽക്കാലം വരുമ്പം ദൈവം നല്ലവനെന്ന് പറയുക മാത്രമല്ല, ദാവീദ് പറയുക, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. കണ്ടോ, സ്തോത്രം, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പിക്കും. കഷ്ടകാലം വരുമ്പോഴും നല്ല കാലം വരുമ്പോഴും ദൈവാശ്രയം കൈവിടരുത്, എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കണം. രണ്ടാമത്തെ ഭാഗം, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ. നമ്മുടെ ഹൃദയം ഭൂമിയിൽ ആരുടെ മുമ്പിൽ നമുക്ക് പകരാൻ പറ്റുക? ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ ഹന്ന എലി പുരോഹിതനോട് പറയുകയാണ്, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ്, ഞാൻ എൻ്റെ ഹൃദയം ദൈവത്തിന് മുമ്പിൽ പകരുകയായി. ഹൃദയം പകർന്ന ഹന്നായുടെ ചരിത്രം അവസാനിക്കുന്നത് അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഏതു കാര്യം അവൾ ദൈവത്തിന് മുമ്പിൽ പകർന്നോ ആ കാര്യത്തിന്റെ മറുപടി മറ്റുള്ളവർ കാണത്തക്ക രൂപത്തിൽ അവിടെ കരങ്ങളിൽ യേശു കൊടുത്തു. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോടും പറയാത്ത രഹസ്യങ്ങൾ മുറിക്കകത്ത് കയറി വാതിലടച്ച് മുട്ടുകുത്തി ദൈവത്തോട് പറഞ്ഞ, നീ നിന്റെ ഹൃദയം ദൈവത്തിന് മുമ്പിൽ പകർന്നു കൊടുത്താൽ നിനക്ക് വേഗത്തിൽ അതിന് മറുപടി ഉണ്ടാകും. എന്നിട്ട് എഴുതിയിരിക്കുക, ദൈവം നമുക്ക് സങ്കേതമാകും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാം, എന്റെ ഹൃദയം ഞാൻ ദൈവത്തിന് മുമ്പിൽ പകരും. ആരുടെ മുമ്പിലും പറഞ്ഞിട്ടും പരിഹാരമില്ലാത്ത കാര്യം യേശുവിന് മുമ്പിൽ പറയുമ്പോൾ നിനക്ക് പരിഹാരമുണ്ടാകും. നമുക്കൊന്നിച്ച് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഹൃദയം ദൈവത്തിന് മുമ്പിൽ പകരുവാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണം. അവരെ വിശേഷ കൃപ കൊണ്ട് ദൈവം നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് പൊതിയണം. ഹല്ലേലൂയ. പൂർണമായ ദൈവാശ്രയം അവർക്കുണ്ടാകണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കാം. ഗോഡ് ബ്ലെസ് യു.